ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരു കപ്പ് കോഫിയായിട്ട് എങ്ങനെ നന്നായിട്ട് പഠിക്കാം എന്നതിനെക്കുറിച്ചാണ്. കുറച്ച് നേരം തുടർച്ചയായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ബോറടിക്കാറുണ്ടല്ലേ. അപ്പോൾ അങ്ങനത്തെ ബോറടി മാറ്റാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് കോഫിക്ക് കഴിയും. പുറത്ത് രാജ്യങ്ങളിൽ കുട്ടികൾ സ്കൂളില്ലാത്ത സമയത്ത് പഠിക്കുന്നത് മിക്കപ്പോഴും ഏതെങ്കിലും കഫേയിലൊക്കെ പോയിരുന്നിട്ടായിരിക്കും. അതായത് സ്റ്റാർബക്സ് പോലുള്ള ഏതെങ്കിലും കഫേയിൽ പോയിരുന്നിട്ട് ഒരു ബോട്ടിൽ കോഫിയും കുടിച്ചുകൊണ്ട് 2-3 മണിക്കൂറൊക്കെ അവിടെ ഇരുന്നവർ പഠിക്കും. നമുക്കും കഫേയിലൊന്നും പോയില്ലെങ്കിലും വീട്ടിൽ ഇരുന്ന് തന്നെ അത് ട്രൈ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ഓർക്കും, കോഫി അത്രയ്ക്കും നല്ലതാണോ, കോഫി നമ്മുടെ ശരീരത്തിന് ഹാനികരമല്ലേ എന്നൊക്കെ വിചാരിക്കും. കോഫി ശരീരത്തിന് അത്ര നല്ലതല്ല. കോഫി എന്നല്ല, ചായയാണെങ്കിലും ഏത് ആഹാരമാണെങ്കിലും അമിതമാകുമ്പോൾ ഒന്നും തന്നെ നല്ലതല്ല. പക്ഷേ നിങ്ങൾക്ക് എക്സാം അടുത്തു വരികയാണ്, അപ്പോൾ ബോറടിക്കാതെ പഠിക്കണം. അങ്ങനെയുള്ള അവസരങ്ങളിൽ മാത്രം ഇത് ഉപയോഗിക്കുക. പിന്നെ കോഫി കുടിച്ചുകൊണ്ട് അത്രയധികം പ്രശ്നങ്ങളൊന്നും വരത്തില്ല. ഒരുപാട് ഗുണങ്ങളും കോഫിക്കുണ്ട്. കാരണം അതിലുള്ള കഫീൻ എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിനെ ഉണർത്തുന്നതാണ്, അല്ലെങ്കിൽ കുറച്ചും കൂടെ എനർജി നൽകുന്ന കണ്ടന്റാണ് കഫീൻ. കഫീൻ ബോഡിയിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ അധികം ഒന്നും ഉറങ്ങില്ല. ഇപ്പോൾ രാത്രി ഉറങ്ങാതെ കുറേ നേരം പഠിക്കണമെങ്കിൽ ആ ടൈമിൽ കോഫി കുടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉറക്കം വരില്ല. പുറത്ത് രാജ്യങ്ങളിൽ കുട്ടികളിങ്ങനെ കോഫി കുടിക്കുമ്പോൾ അവർ ഒരു കാര്യം ചെയ്യാറുണ്ട്, അതിൽ ഷുഗർ ആഡ് ചെയ്യാറില്ല. പക്ഷേ നമ്മളുടെ കേരളത്തിലേക്കൊരു സ്റ്റൈൽ വെച്ചിട്ട് ഷുഗറായിരിക്കും കുറച്ചും കൂടെ മുൻപോട്ട് നിൽക്കുന്നത്. അത് പാടില്ല. ഷുഗർ മാക്സിമം കുറയ്ക്കുക. ജസ്റ്റ് പേരിന് മാത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം എന്നേ ഉള്ളൂ. ഷുഗർ ഇല്ലാതെ കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ നമ്മൾ കൂടുതലും കോഫി കുടിക്കുന്നത് ചൂടോടുകൂടിയാണ്. പക്ഷേ അങ്ങനെയല്ല, കുറച്ച് ഐസൊക്കെ ഇട്ട് കോൾഡ് കോഫി പോലെ കുടിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് നല്ല കോഫി പൗഡർ തന്നെ വാങ്ങുക. നല്ല ക്വാളിറ്റിയുള്ള കോഫി പൗഡറൊക്കെ നമുക്ക് ഓൺലൈൻ കിട്ടും. അതേപോലെ തന്നെ ഇങ്ങനത്തെ കോഫി ബോട്ടിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അല്പം കോഫി പൗഡറും അല്പം പാലും ഐസ് ക്യൂബ്സും ഒക്കെ ഇട്ടിട്ട് നമുക്ക് തന്നെ വീട്ടിൽ ചെറിയൊരു കോൾഡ് കോഫി ഉണ്ടാക്കാവുന്നതാണ്. വെളുപ്പിനെ എഴുന്നേറ്റ് പഠിക്കുന്ന കുട്ടികൾക്കും അതേപോലെ രാത്രി ഒരുപാട് നേരം പഠിക്കുന്ന കുട്ടികൾക്കുമൊക്കെ തന്നെ ഈ ഒരു മെഥേഡ് പ്രയോജനപ്പെടും. ഇങ്ങനെ കോഫി ഉണ്ടാക്കി കുടിക്കുമ്പോൾ എല്ലാം കൂടി ഒറ്റയടിക്ക് കുടിക്കാൻ ശ്രമിക്കരുത്. നമ്മളുടെ എല്ലാം രീതി അങ്ങനെയാണ്, ഒരു ചായയോ കോഫിയോ കിട്ടിയ നമ്മൾ പെട്ടെന്ന് കുടിച്ചു തീർക്കും. അങ്ങനെയല്ല, അത് 2-3 മണിക്കൂർ കൊണ്ട് മാത്രമേ തീർക്കാൻ പാടുള്ളൂ. അതായത് ഓരോ സിപ്പ് സിപ്പായിട്ട് മാത്രം കുടിക്കുക. ഉദാഹരണമായിട്ട് നിങ്ങൾ ഒരു പാരഗ്രാഫ് പഠിക്കുന്നു, അത് പഠിച്ചിട്ടൊന്ന് ഓർത്തു നോക്കുന്നു, അതിനുശേഷം ഒരു സിപ്പ് കുടിക്കുക, വീണ്ടും അടുത്ത പാരഗ്രാഫ് പഠിക്കുന്നു. അങ്ങനെ അങ്ങനെ വളരെ കുറച്ച് കുറച്ച് മാത്രമായിട്ട് കുടിച്ചു തീർക്കുക. അതായത് ആ ഒരു ബോട്ടിൽ കോഫി തീരുമ്പോഴത്തേക്കും നിങ്ങൾ ഒരു ചാപ്റ്റർ എന്തായാലും കഴിയണം. ഇനി കോഫി ഇഷ്ടമില്ലാത്ത കുട്ടികളും ഉണ്ടാകും. ചില ആളുകൾക്ക് മിൽക്കൊന്നും അധികം ഇഷ്ടം ഉണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് കോഫിയോടും വലിയ താല്പര്യം കാണില്ല. അപ്പോൾ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഫ്രൂട്ട് ജ്യൂസോ അങ്ങനത്തെ കാര്യങ്ങളോ ഇങ്ങനത്തെ ബോട്ടിലിൽ ഫില്ല് ചെയ്തിട്ട് അത് കുടിച്ചുകൊണ്ട് പഠിക്കുന്നതും നല്ലതാണ്. ഒരിക്കലും കോഫിക്ക് അഡിക്റ്റായി പോകാൻ പാടില്ല. കാരണം കോഫിയും ഒരു അഡിക്ഷനാണ്. അപ്പോൾ അഡിക്റ്റ് ആവാതെ നമ്മൾ പഠനത്തിന് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്ന രീതിയിലേക്ക് നിങ്ങളുടെ ശീലങ്ങളെ കൊണ്ടുവരിക. എല്ലാവരും കോഫി ഉപയോഗിച്ച് പഠിക്കണമെന്നൊന്നും പറയുന്നില്ല. ജസ്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വെറൈറ്റി വേണം എങ്കിൽ മാത്രം ഇങ്ങനത്തെ കാര്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.